ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മൈ ഡിയർ ഡെസ്റ്റിനി എന്നൊരു ഡ്രാമന്റെ 17-ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വില്ലി ബാഗിംഗ് പ്രിൻസിന്റെ കയ്യിൽ നിന്ന് ചെന്നായുടെ പോയസൺ വാങ്ങിയിട്ട് അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അവളുടെ അച്ഛനോട് കിങ് ഒരു മോൺസ്റ്റർ ആണെന്നും എല്ലാ കാര്യങ്ങളും അവളുടെ അച്ഛനോട് തുറന്നു പറയുന്നു. അപ്പൊ അവളുടെ അച്ഛനും, നീ അവന്റെ വൈഫല്ലേ, നീ ഇങ്ങനെയൊക്കെ എന്താ അവനെതിരായിട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവളും, എങ്ങനായാലും അവ അഗ്ലി പ്രിൻസസിനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, പിന്നെ എന്തിനാ ഞാൻ അവനക്ക് വേണ്ടി എന്റെ സമയം വേസ്റ്റ് ആക്കണേ എന്ന് പറയുമ്പോ അവളുടെ അച്ഛൻ അതിന് ഓക്കെ പറഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് സീനിയറും പ്രിൻസസിനെയാണ്. പ്രിൻസസ് ഒരാളെ കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് സീനിയറിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അയാളും, ഞാൻ ഡോക്ടറൊന്നും അല്ല, ഞാൻ ഭാവി പ്രവചിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ പ്രിൻസസിന് ഇത് മനസ്സിലാവില്ല. നീയല്ലേ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആള് പരിഹാരം കാണും എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് അവനെ പോയി ചെക്ക് ചെയ്യല്ല, പറഞ്ഞാൽ നിന്റെ ജീവൻ നിന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ അവനും പേടിച്ചിട്ട് എല്ലാരെയും പഠിക്കുന്ന പോലെ തന്നെ സീനിയറെ ചെക്ക് ചെയ്യണ പോലെ ആക്ട് ചെയ്തിട്ട് അവളുടെ കയ്യിൽ പേപ്പർ കൊടുത്തിട്ട് ഈ പേപ്പർ കത്തിച്ചിട്ട് വെള്ളത്തിന് മിക്സ് ചെയ്ത് അവന് കൊടുക്കുക, എല്ലാം സോൾവ് ആകും എന്ന് പറയും. പ്രിൻസസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്യാപ്പിൽ അവിടുന്ന് എസ്കേപ്പ് ആകും. അപ്പൊ പ്രിൻസസും, എനിക്ക് ഈ പേപ്പർ കൊണ്ട് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും എന്നുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആ പേപ്പർ കത്തിച്ചിട്ട് വെള്ളത്തിന് മിക്സ് ചെയ്തിട്ട് സീനിയറിന് കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കാല് സ്ലിപ്പായിട്ട് അവള് വീഴും. അതോടെ ആ മെഡിസിനും പോകും. അപ്പൊ അവളും, ഞാൻ എന്തൊരു മണിയാണ്, അവനെ രക്ഷിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ഞാൻ വേസ്റ്റ് ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് സീനിയറിന്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്നെ രക്ഷിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ഞാൻ വേസ്റ്റ് ആക്കി, എന്നോട് ക്ഷമിക്കണ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ നീ മരിച്ചു കഴിഞ്ഞാല് നിന്റെ ചാരം നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അടുത്ത് തീർച്ചയായിട്ടും എത്തിക്കും, നീ എന്തുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ബ്രേസ്ലെറ്റ് മാത്രം ഞാൻ എടുക്കുകയാണ്, നിന്റെ ഓർമ്മക്കായിട്ട് ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, ഇത് മാത്രം ഞാൻ ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് കണ്ണുറങ്ങുന്ന സീനിയറും പ്രിൻസസ് പറയണതൊക്കെ കേട്ടിട്ട്, എന്ത് ചാരോ, അപ്പോഴത്തേക്ക് നീ എന്നെ കൊന്നോ, ഞാൻ മരിക്കണം എന്ന് അത്രയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ പ്രിൻസസിന്റെ സന്തോഷം കാരണം സീനിയറുടെ ബോധം വന്നിട്ട് എന്നിട്ട് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോ സീനിയറും, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇത് മാജിക് അറ്റാക്ക് ആണ്, അതുകൊണ്ട് ഡോക്ടർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ തരുന്ന ലിസ്റ്റുള്ള സാധനങ്ങൾ മാത്രം നീ വാങ്ങിയിട്ട് വന്നാൽ മതി, ആ സാധനങ്ങളിലൂടെ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവളുടെ ലിസ്റ്റ് കൊടുത്തയക്കും. അതിനുശേഷം പ്രിൻസസും ആ ലിസ്റ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അതുകൊണ്ട് മെഡിസിൻ ഉണ്ടാക്കിയിട്ട് സീനിയറിന് കൊടുക്കും. അപ്പൊ സീനിയർ അവളുടെ കയ്യിലെ മുറിവുണ്ട്, അതെന്തൊരു മുറിവ് എന്ന് ചോദിക്കുമ്പോൾ അവള്, അത് മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വറവ് കിട്ടിയപ്പോ അറിയാണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് മാനേജ് ചെയ്യും. അതിനുശേഷം നീ റെസ്റ്റ് എടുക്ക, ഞാൻ പുറത്ത് കടക്കാം എന്ന് പറയും. ഇത് കേട്ട സീനിയറും, ഇതിനു മുമ്പ് നമ്മൾ രണ്ടുപേരും ഒരേ റൂം ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പ്രിൻസസും ആലോചിച്ചിട്ട്, എന്തായാലും നീ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒന്നിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാ ഒരു റൂം ഷെയർ ചെയ്യുന്നത് എന്ന് മനസ്സിൽ തന്നെ ആലോചിച്ചിട്ട്, ഞാൻ എല്ലാ സമയത്ത് നീ വളരെ ഫ്രീ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പുറത്ത് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഒരു ഷോപ്പില് രണ്ടാൾക്കാർ ആ ഷോപ്പ് ഓണറിനോട് ഒരു പിക്ചർ കാണിച്ചിട്ട്, ഈ പെണ്ണിനെ എവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് പാക്കിംഗ് പ്രിൻസും, ഇതെന്റെ സിസ്റ്റർ ആണല്ലോ, ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് എന്തിനാ ഇവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് അവരോട് ചോദ്യം ചെയ്യും. അപ്പൊ അവരും പേടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കോട്ടയത്തിലെ ലേഡി ലിംഗ് ആണോ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു തീർന്നതും പ്രിൻസും അവരെ കൊല്ലും. അതിനുശേഷം പാക്കിംഗ് പ്രിൻസും ബ്രദറിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം പ്രിൻസും, നിങ്ങൾക്ക് കിങ് ആകാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോ ബ്രദറും, അതിന് പകരം നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ, നമ്മൾ രണ്ട് കൺട്രിക്കിടയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ലാൻഡിന്റെ പ്രശ്നത്തിലാണ്, ആ ലാൻഡാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് എന്റെ കൺട്രിയിലുള്ള പീപ്പിൾസ് ഹാപ്പിയാവും, നീ കിങ് ആയത് മാത്രമല്ലാതെ യുദ്ധം തടഞ്ഞതുപോലെ ആകും എന്നും. ഇത് കേട്ട ബ്രദറും മനസ്സിന്റെ ഉള്ളില്, നിനക്ക് ലാൻഡ് അല്ലേ വേണ്ടത്, ഫസ്റ്റ് ഞാൻ രാജാവട്ടെ, എന്നിട്ട് നിനക്ക് ലാൻഡ് തരാൻ പറ്റില്ല, അവർ നിനക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് പുറമെ ആ ഓക്കെ എന്ന് പറയും. അപ്പൊ അങ്ങോട്ട് വില്ലിയും ജനറലും വരും. എന്നിട്ട് ബ്രദറിനോട്, നിങ്ങൾക്ക് ഞാൻ എന്റെ സൈനിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ബ്രദർ കിങ് ആവുന്നതിന് സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ജനറലും ബ്രദറും കൂടി സംസാരിക്കാൻ പോണ സമയത്ത് ബാഗിംഗ് പ്രിൻസും വില്ലിന്റെ കൈ പിടിച്ചിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങും. നീ എന്തിന് എന്റെ സിസ്റ്ററിന്റെ പിക്ചർ വെച്ചിട്ട് അവൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് പറയുമ്പോ ഇവളും പ്ലേറ്റ് മാറ്റും. ഞാൻ നിന്റെ സിസ്റ്ററിനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല അവൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്, അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവസാന പ്രാവശ്യം കൊട്ടാരം വിട്ട് പുറത്തേക്ക് വരാൻ കാരണം കിങ്ങിന്റെ വൈഫ് പോയിസൺ വെച്ചിട്ട് ഞാനാ വെച്ചത് എന്ന് പറഞ്ഞു അവളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സീനിയർ. അവസാനം സീനിയറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് എന്റെ സൈനി അവനോട് ഫൈറ്റ് ചെയ്തിട്ടിരുന്നു, ആ സമയത്ത് നിന്റെ സിസ്റ്റർ കാരണോട് അവൻ രക്ഷപ്പെട്ടത്, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ രണ്ടുപേരുടെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. ഞാൻ സീനിയറിന്റെ കയ്യിൽ നിന്ന് എന്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ, അവൾ പുതിയ കഥ ഉണ്ടാക്കിപ്പം. ഇതൊക്കെ ആ മരമണ്ടം വിശ്വസിക്കുകയും ചെയ്യും. ഇനി സീനിയറിന്റെ കാര്യം ഞാൻ നോക്കാം, എനിക്ക് എന്റെ സിസ്റ്ററിനെ തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയും എന്നൊരു ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വിലിയും, നീ എന്നെ തന്നെ സംശയിച്ചല്ലേ, നിനക്ക് എന്നെക്കാളും വലുത് നിന്റെ സിസ്റ്റർ ആണല്ലേ എന്ന് ചോദിക്കുമ്പോ പ്രിൻസും, എന്റെ സിസ്റ്റർ ഒരു ഗേൾ ആണ്, അവളുടെ മാരേജ് കഴിഞ്ഞ അവള് വേറെ വീട്ടിലേക്ക് പോകും, സോ എനിക്ക് നീ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് അവനെ റൊമാൻസ് സ്റ്റാർട്ട് ആവും. അതുകൊണ്ട് തന്നെ വില്ലിന്റെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയി പോണ സമയത്ത് വില്ലിയും, ഞങ്ങളുടെ കൺട്രിയിലൊക്കെ ഞങ്ങൾ വുമനെ റെസ്പെക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മാരേജിന് മുന്നേ ഒന്ന് നോനോ എന്ന് പറഞ്ഞിട്ട് തലയാട്ടും. ഇതൊക്കെ കേട്ട പാക്കിംഗ് പ്രിൻസും, നിങ്ങളുടെ കൺട്രിയിൽ എന്ത് വുമൺ റെസ്പെക്ട് ആണ് ഉള്ളത്, ഒരു മാനെ 3 വുമണിനെ മാരേജ് ചെയ്യാം, പക്ഷെ ഒരു വുമൺക്ക് റീമാരേജ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഞങ്ങളുടെ കൺട്രിയിലൊന്നും അങ്ങനെയല്ല, ഒരേ ഒരു വുമണ്ണെ മാത്രമാണ് ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുള്ളൂ, അവളെ മാത്രം മാരേജും ചെയ്യുള്ളൂ എന്ന് പറയും. ഇത് കേട്ട വലിയ ഇമ്പ്രസ് ആവും. എന്നിട്ട് ഓക്കെ, എല്ലാം മാരേജിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞിട്ട് അവളെ വിടും. അപ്പൊ അവൾക്ക് സന്തോഷമാവും,
എന്നിട്ട് അവള് പോണതിന് മുന്നേ പ്രിൻസിനൊരു കിസ് കൊടുത്തിട്ട് അവിടെ പോകും. ഇതേ സമയം ബാഗിങ് പ്രിൻസസും സീനിയർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് സസ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മലകളെ കയറിയാലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. കളക്ട് ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് സീനിയർ അവളെ കണ്ടിട്ട് ഇതുകൊണ്ടാണ് നിന്റെ കയ്യിൽ മുറിവേറ്റത് എന്ന് ചോദിക്കും. അപ്പൊ അവളും ഇതൊക്കെ സർവ്വസാധാരണമാണ്, നമ്മുടെ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, ഇതുകൂടി ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ അവനും എന്ത് ഫ്രണ്ട്സോ അതിനുള്ളിൽ നിന്റെ മനസ്സ് മാറ്റോ എന്ന് ചോദിക്കുമ്പോ അവളും നിങ്ങൾ എന്തായാലും ഇപ്പോഴും പ്രിൻസസിനെ ആണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്നെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾക്കെല്ലാം നോർമലായി കഴിഞ്ഞ് ഞാൻ ഈ സ്ഥലം വിട്ടിട്ട് പോകും, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതെല്ലാം ഞാൻ മറക്കും, അതിനുശേഷം നല്ലൊരാളെ കണ്ടെത്തിയിട്ട് മാരേജിൽ സെറ്റിൽഡാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കരുത്, ഒന്നിനെ കുറിച്ച് വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സീനിയറാണെങ്കിൽ ശരിയായിട്ട് എഴുതുന്നുണ്ടാവുക, നിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയും. എന്നിട്ട് ഞാനും കിങ്ങിയും കുട്ടിക്കാലം മുതലേ ഒന്നിച്ചാണ് വളർന്നത്, അതുകൊണ്ട് ഞാൻ അത് ലവ് ആണെന്ന് കരുതി, പക്ഷെ ഇപ്പൊ കിങ്ങിനെയും കിങ്ങിനെ ഒന്നിച്ച് കാണുമ്പോഴാണ് എന്റെ ഫീലിംഗ് ലവ് അല്ല എന്ന് മനസ്സിലായത് എന്ന് പറയും. ഇതൊക്കെ ബാഗിങ് പ്രിൻസസ്സും വളരെ എക്സൈറ്റ്മെന്റ്, അപ്പൊ നിനക്ക് എന്നോടുള്ള ഫീലിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോ സീനിയറും നീ എന്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കീസ് ചെയ്യാൻ മണലിൽ പോയിട്ട് അവളെ പറ്റിക്കും. അതിനുശേഷം കാണിക്കുന്നത് നായിക മോൺസ്റ്റർ ആണ് സമയത്ത് കോട്ടയത്തുള്ള മന്ത്രിമാരും ഇത് കണ്ടിട്ട് അവളെ കൊല്ലണം കൊല്ലണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് തന്നെ നായിക ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് നെട്ടിയണീക്കും. അപ്പൊ അവളുടെ അടുത്തുള്ള ഹീറോയെ അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നായികക്ക് ഒരു കാര്യം ഓർമ്മ വരാം, രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് തനിച്ചായിരുന്നല്ലോ എന്ന്. എന്നിട്ട് ഹീറോയോട് നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത്, എപ്പോഴെന്നെ ബെഡിലേക്ക് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ റൂമിലേക്ക് വന്നത്, അപ്പൊ നീയാണ് എന്റെ കൈപിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ ഓൾറെഡി മാരേജ് ആയില്ലേ, നീ ഇപ്പൊ എന്റെ വൈഫാണ്, നമ്മൾ രണ്ടിനെ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു ബെഡ് ഷെയർ ചെയ്തുകൂടാ എന്ന് ചോദിച്ചിട്ട് നായികനെ കിസ് ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് ഹീറോന്റെ ആൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോനെ വിളിക്കും, പക്ഷെ ഹീറോ അത് കേൾക്കാത്ത പോലെ അഭിനയിക്കുമ്പോ വീണ്ടും കിങ് നിങ്ങളകത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട വിവരം പറയാനുണ്ട്, പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്യുമ്പോ അവനും നിനക്ക് അത്രക്ക് പ്രധാനമായിട്ട് എന്താ സംസാരിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞിട്ട് ഇവരും ദേഷ്യത്തിൽ പോകും. സീനിയർ ഓൾറെഡി കൊട്ടാരത്തിൽ നായികയോട് പറയാതെ പെട്ടെന്ന് കാണാതെ പോയതുകൊണ്ട് തന്നെ നായിക ഇവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറോയും സീനിയറെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരും സീനിയറെ കുറിച്ച് അന്വേഷിച്ചിട്ട് അതിന്റെ വിവരങ്ങൾ കൊടുക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. സീനിയറിനെ നമ്മളെ കൂടാതെ വേറൊരു ഗ്രൂപ്പ് കൂടി അന്വേഷിക്കുന്നുണ്ട്, കൂടെ ഈ പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിക്ചർ കാണിക്കുമ്പോൾ ഹീറോയും അത് കണ്ടിട്ട് ഇത് പാഗിങ് പ്രിൻസസ് ആണല്ലോ, ഇവളും നമ്മുടെ കൺട്രിയിൽ തന്നെയാണ് ഉള്ളത് എന്ന് ചോദിക്കും. അതിനുശേഷം ഒരു ഷോപ്പിൽ വെച്ച് രണ്ടാൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ചും പറയും. കൊലയാളി കൊല ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പറക്കുന്ന കത്തിയാണ്, പക്ഷെ അത് നമ്മുടെ കൺട്രിയിലുള്ളതല്ല, അത് ബാഗിങ് കൺട്രിയുടെ സ്റ്റൈലിലാണ് ഉള്ളത് എന്ന് പറയും. ഇത് കേട്ട ഹീറോയും ബാഗിങ് കൺട്രിയിലുള്ള എത്ര ആൾക്കാരാണ് നമ്മുടെ കൺട്രിയിലുള്ളത്, വരെ വരെ അവരുടെ തൈര്യം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൺട്രിയിലിരുന്ന് നമ്മളെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹീറോയും ദേഷ്യപ്പെടും. അതിനുശേഷം നാളെ നടക്കാൻ പോകുന്ന ആനുവൽ പാർട്ടിക്ക് ഞാൻ എന്റെ റാണിനെ അനൗൺസ് ചെയ്യാൻ പോകുകയാണ് എന്ന് പറയും. ഇത് കേട്ട ഹീറോന്റെ ആളും ആരാണ് റാണി എന്ന് ചോദിക്കും. അപ്പൊ ഹീറോയും വേറെ ആര്, അഗ്ലി ലേഡി തന്നെ എന്ന് പറയും. അപ്പൊ അവനെ സോറി സോറി ഞാൻ മണ്ടനെ പോലെ ചോദിച്ചു എന്ന് പറയുമ്പോ ഹീറോയും നീ ഒരു മണ്ടൻ തന്നെയാണ് എന്ന് പറയും. എന്നിട്ട് നാളെ നടക്കാൻ പോകുന്ന പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുടെയും സംരക്ഷണം ഒന്നുകൂടി ഉറപ്പുവരുത്തണം, അതിൽ യാതൊരു തെറ്റും സംഭവിക്കാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് ബാഗിങ് കൺട്രിയിലുള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവന് ഓർഡർ എഴുതി കൊടുക്കും. ഇതേ സമയം ബ്രദറിന്റെ അമ്മ ഹീറോക്ക് ഹീറോന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ടെമ്പിളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വില്ലിയും ബ്രദറും കൂടിയിട്ട് ബ്രദറിന്റെ അമ്മനെ കാണാൻ വേണ്ടി പോകും. എന്നിട്ട് വില്ലി അവളുടെ ഒറിജിനൽ ഐഡന്റിറ്റി എക്സ്പോസ് ചെയ്യും. ഞാൻ വിച്ച് ക്ലാന്റെ ലീഡറാണ്, ഞങ്ങളുടെ വിച്ച് ക്ലാൻ ദ്രോഹം ചെയ്തവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അവളാണ് ഇപ്പൊ കൊട്ടാരത്തിലെ അഗ്ലി പ്രിൻസസ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറയും. ഇത് ബ്രദറിന്റെ അമ്മയ്ക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അപ്പൊ വില്ലിയും ഞാൻ നാളെ ആനുവൽ പാർട്ടിക്ക് വരുന്ന എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ചിട്ട് അഗ്ലി ലേഡിന്റെ യഥാർത്ഥ രൂപം ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഈ പ്ലാനിനെ ബാഗിങ് പ്രിൻസിനെ ബലിയാടാക്കാൻ വേണ്ടി പോവുകയാണ്. വിച്ച് ക്ലാൻ ഇതുവരെ തനിയായിരുന്നു, ഇനി എല്ലാരെ പോലും ഞങ്ങളുടെ വിച്ച് ക്ലാനും ഡെവലപ്പ് ആണോ, എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇനി ഞങ്ങളുടെ പവർ ഡെവലപ്പ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ബ്രദർ ഞാൻ ബാഗിങ് പ്രിൻസിനോട് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ഫസ്റ്റ് ചോയ്സ് ലാൻഡ് ആണ്, പക്ഷെ അതെനിക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും, അതുകൊണ്ടാണ് ഞങ്ങൾ അവനും കൂടി ചേർത്ത് പ്ലാൻ ഇട്ടത് എന്ന് പറയും. ഇതേ സമയം സീനിയറും ബാഗിങ് പ്രിൻസിനോട് ലിങ്ങിന്റെ രൂപത്തിലുള്ള വില്ലിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. അവള് വിച്ച് ക്ലാന്റെ ലീഡറാണെന്ന് ഞാൻ അവളുടെ അടുത്ത് വളരെ ശ്രദ്ധയോടെ വേണേ ഇരിക്കാൻ, അവള് വളരെ ഡേഞ്ചർ ആയ ആളാണ് എന്ന് പറയും. അപ്പൊ പ്രിൻസസ് എന്നോട് എന്റെ ബോഡി ഗാർഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഏട്ടൻ ലിങ്ങിനോട് വളരെ ക്ലോസ് ആണെന്ന്, ഇത് തീർച്ചയായിട്ടും ഇത് അവനോട് പറയണം എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാഗിങ് പ്രിൻസിന്റെ ആൾക്കാർ സീനിയറിന്റെ വീട് വളഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പ്രിൻസസ് അവളുടെ ഏട്ടനെ കണ്ടതും ഏട്ടൻ തന്നെ ഞാൻ കാണണം പറഞ്ഞിരിക്കുകയായിരുന്നു, എനിക്ക് ഇതിങ്ങനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. പക്ഷെ അവതൊന്നും കേൾക്കാതെ അവൻ വന്ന കാര്യം നോക്കിക്കൊണ്ടിരിക്കും, സീനിയറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും.
അപ്പൊ പ്രിൻസസ് അവരെ തടഞ്ഞിട്ട് ഏട്ടാ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരാണ് ഞാൻ സ്നേഹിക്കുന്ന ആള് എന്ന് പറഞ്ഞിട്ട് സീനിയറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ പ്രിൻസ് ഇതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലായിരിക്കില്ല. എനിക്കറിയവൻ നിന്നെ വശീകരിച്ച് വെച്ചിരിക്കുകയാണെന്ന്, ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് യാതൊരു ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ പ്രിൻസസും നീ കരുതുന്ന പോലുള്ള ആളല്ല സീനിയറാവ്, വളരെ നല്ല ആളാണ്, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതാ, ലിങ്ങാണോ, അവളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു സീനിയർ അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവള് ലിങ് അല്ല, വില്ലിയാണ്, അവള് വിചാരത്തെ ലീഡറാണ് എന്ന് പറഞ്ഞാൽ ഇത് അവനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പ്രിൻസസും ആ ലിങ് ഒന്നും നല്ല ആളല്ല, അവൾ നിന്നെ യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കലയളകി അവനും പ്രിൻസസിനെ അടിക്കും. അപ്പൊ പ്രിൻസസും നീ എന്നെ തന്നെ അടിച്ചല്ലേ, ഇതുവരെ നീ എന്നെ അടിച്ചിട്ടേ, പക്ഷെ ഇപ്പൊ നീ എന്നെ അടിച്ചു, അത് ആ ലിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് നിൽക്കും. അപ്പൊ അവനും എനിക്കിപ്പോ പോയിട്ട് വേറെ പണിയുണ്ട്, ഞാൻ പിന്നെ വന്ന് എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പഴയ പോലെ അവൾക്ക് കാവലെ രണ്ട് ബോഡി ഗാർഡ്സിനെ നിർത്തിയിട്ട് അവന്റെ ആൾക്കാരെ കൂട്ടിയിട്ട് അവ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകും. ഇവിടെ കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.